സ്വർണ വ്യാപാരത്തിൽ പുതുചരിത്രം എഴുതിയ ജോസ് ആലുക്കാസ് 55-ന്റെ ദർവിൽ. 1964 തൃശൂർ നഗരത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഇവർ ഇന്ന് ഇന്ത്യയിലെ 50-ഓളം നഗരങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. തൃശൂർ നഗരം അറിയപ്പെടുന്നത് തന്നെ സ്വർണ്ണ വ്യാപാരത്തിന്റെ തലസ്ഥാനമായാണ്. ഈ സ്വർണ്ണപ്പെരുമയിൽ ഏറ്റവും ആദ്യം പറയേണ്ട പേരാണ് ജോസ് ആലുക്ക. സ്വർണ്ണ വ്യാപാരത്തിന്റെ വലിയ സാധ്യതകൾ മലയാളികൾ കണ്ടതും പഠിച്ചതും ഇദ്ദേഹത്തിൽ നിന്നാണ്. മൊറാർജി ദേശായി കൊണ്ടുവന്ന സ്വർണ്ണ നിയന്ത്രണ നിയമം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയതിലൂടെയാണ് ഇന്ന് കാണുന്ന ജോസ് ആലുക്കാസ് എന്ന വലിയ ബിസിനസ് സാമ്രാജ്യം രൂപപ്പെടുന്നത്. മൊറാർജി ദേശായിയുടെ ഒരു ബില്ല് വന്നു സ്വർണത്തിന്. അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്ററാണ് മൊറാർജി ദേശായി. അന്ന് ഒരു സ്വർണ്ണ ബില്ല് അദ്ദേഹം കൊണ്ടുവന്നു. 14 കാരറ്റ് സ്വർണമേ ഇന്ത്യയിൽ പണിയാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം ഇന്ത്യയിലത്തെ സ്വത്ത് മുഴുവൻ വിദേശത്തേക്ക് പോവുകയും അത് ഇവിടെ സേഫ് സൈഡായിട്ട് പിന്നെ ഒരു ഇതുമില്ലാതെ വീടുകളിലും ബാങ്കുകളിലും ഇരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളിൽ സ്വർണത്തിൻ്റെ ആശയം കുറയ്ക്കാൻ വേണ്ടി മൊറാർജി ദേശായി കൊണ്ടുവന്ന ഒരു ബില്ലാണ് 14 കാരറ്റ്. 14 കാരറ്റോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്വർണപ്പീടികളും 90% അടയ്ക്കുകയും അവർ മറ്റു പല അന്ന് സ്റ്റീലിൻ്റെ പ്ലേറ്റും മറ്റുള്ളതൊക്കെ വരുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെ എല്ലാവരും സ്റ്റീൽ കടകളാക്കി സ്വർണ്ണക്കടകളൊക്കെ. അപ്പോൾ ഞാൻ ഈ പണിക്കാരെല്ലാം പുത്തൻപള്ളിയുടെ ചുറ്റുമിരുന്ന് പണിയാണ്. അപ്പോൾ അവരുമായി അടുത്തും പരിചയപ്പെട്ടും അവർ പുതിയ പുതിയ ഡിസൈനുകൾ ചെറിയ തൂക്കത്തിൽ പണിയുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത് കേരളം മുഴുവൻ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരു വ്യവസായമാണ് ആദ്യമായി തുടങ്ങിയത്. അത് വലിയ വിജയമായിരുന്നു. പക്ഷേ അതിന് വലിയ റിസ്ക് ഉണ്ട്. അന്ന് സ്വർണമായി പിടിച്ചാൽ 22 കാരറ്റോ 24 കാരറ്റോ പിടിച്ചാൽ നേരെ കോഫെഫെസ എന്ന നിയമത്തിൻ്റെ കീഴിൽ 6 മാസം ജയിലിൽ അടയ്ക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അപ്പോൾ 90% ആൾക്കാർ അതിൽ നിന്ന് മാറി. അപ്പോൾ വലിയ വിവരമില്ലാത്തതുകൊണ്ട് ഞാനതിൽ ബലമായി നിന്നു. എനിക്കത് വലിയ വിജയമായി. സ്വർണ്ണാഭരണശാലകൾക്ക് ശാഖകൾ എന്ന ആശയം തന്നെ കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത് ജോസ് ആലുക്കയാണ്. സ്വർണത്തിന്റെ ശുദ്ധതയുടെ അളവുകോലായ 916 ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചതും ഇദ്ദേഹം തന്നെ. ഇന്ന് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 50 ഷോറൂമുകൾ ജോസ് ആലുക്കാസിനുണ്ട്. ഒപ്പം UAE, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലും ഉടൻ പ്രവർത്തനം തുടങ്ങും. വിവാഹ ആവശ്യങ്ങൾക്കായി ശുഭമാംഗല്യം കളക്ഷൻ, പരമ്പരാഗത ആഭരണങ്ങളുടെ പരമ്പരാ കളക്ഷൻ, രാജകീയ പ്രൗഢിയിൽ നിന്നും ഉൾക്കൊണ്ട രാജമുഖി കളക്ഷൻ, ഇതെല്ലാം ജോസ് ആലുക്കാസിലെ ആഭരണ ശ്രേണിയെ വേറിട്ടതാക്കുന്നു. വജ്രാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള അമൂല്യരത്നങ്ങളുടെ ശേഖരവുമുണ്ട്. ജ്വല്ലറി തുടങ്ങിയത് MO റോട്ടിലേക്ക് മാറി, മുനിസിപ്പൽ റോട്ടിൽ മാറി. അവിടുന്ന് ഓരോ കടയും എൻ്റെ അനിയന്മാർ വരുമ്പോൾ പുതിയ പുതിയ കടകൾ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു കടയിൽ നിന്ന് വലിയ കടകളായി മാറാൻ. അതുവരെ ഒരു കടക്കാരും ആര് വന്നാലും കട വളരില്ല, ആൾ വളരുള്ളൂ. ഞാൻ കട വളർത്താതെ ആ വളരുന്ന ആൾക്കാരെ മാറ്റാനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെ തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളമൊക്കെ ഞാൻ അന്ന് കടകളിട്ടു. ഗൾഫിലെ 84 പോയി. ഗൾഫിലെ 21 കട 2002 അന്ന് ഇടാൻ പറ്റി. അന്ന് സാമ്പത്തിക കണക്കൊന്നും അവിടെയില്ല. പിന്നെ അവിടുന്ന് വരുന്ന പണത്തിനൂടെ കണക്ക് കാണിക്കേണ്ട, സോഴ്സ് കാണിക്കേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവിടെയാണ് പിന്നെ വളരെ ഡെവലപ്പ് ചെയ്തത്. 2003 ഞങ്ങൾ തമ്മിൽ തിരിഞ്ഞു. അപ്പോൾ അതാത് സ്ഥലത്തുള്ളവർക്ക് അതാത് കട കൊടുത്തു. എനിക്ക് അന്ന് 2 കടയാണ് തൃശ്ശൂരും പെരിന്തൽമണ്ണയാണ് കിട്ടിയത്. ഇപ്പോൾ 5000-ലധികം പേരാണ് ജോസ് ആലുക്കാസ് ഗ്രൂപ്പിന് കീഴിൽ ജോലി ചെയ്യുന്നത്. ഏറെക്കുറെ 5000-ലധികം ആൾക്കാർ
സ്വന്തം നമുക്ക് സ്റ്റാഫായിട്ട് തന്നെയുണ്ട്. പണിക്കാരുൾപ്പെടെ ഒരു 10,000 കുടുംബം ഇതിനോട് ഒന്നിച്ച് പോകുന്നുണ്ട്. അത് തന്നെ മാനസികമായി വലിയൊരു ഉല്ലാസവും തൃപ്തിയും തരുന്നതാണ്. ഒരു പണത്തൂക്കം മുന്നിൽ എന്ന പരസ്യവാചകം സാധൂകരിച്ചുകൊണ്ട് സ്വർണ്ണാഭരണ വ്യാപാര മേഖലയിൽ വിശ്വാസ്യതയുടെ 55 വർഷങ്ങളാണ് ജോസ് ആലുക്കാസ് പൂർത്തീകരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് 5 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഇവർ നൽകുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ തുടക്കം മുതലേ ഒരു പണത്തൂക്കം മുന്നിൽ എന്നൊരു ക്യാപ്ഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആലുക്കാസ് ജ്വല്ലറി സ്വർണത്തിന് ഒരു പണത്തൂക്കം മുന്നിലാണ്. പണത്തൂക്കം എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ പഴയൊരു കണക്കാണ്. അപ്പോൾ ഒരു പണത്തൂക്കം മുന്നിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ സ്വർണം തൂക്കം നോക്കും. എവിടെ ആ പണത്തൂക്കം? അത് അവരുടെ താല്പര്യത്തിനായിരുന്നു അന്ന് ഒരു പണത്തൂക്കം മുന്നേ. ഇന്ന് അതല്ല, എല്ലാവർക്കും ഞങ്ങൾ ഗിഫ്റ്റായിട്ട് എല്ലാ സെയിൽസിനും പർച്ചേസ് ചെയ്യുന്നവർക്ക് അതാത് രൂപത്തിൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് ആൾക്കാരെല്ലാം സന്തോഷപൂർവ്വം വാങ്ങുന്നുമുണ്ട്.